Hi, hello everyone. This is Premila. Welcome to EQ IQ Talks. നമ്മൾ കുറച്ച് നാളുകളായിട്ട് ഇത് വീഡിയോസ് ചെയ്യുന്നില്ല. കുറച്ചധികം നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും മീറ്റ് ചെയ്യുന്നത്. ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഷയമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത്. നമ്മൾ ഇതിനു മുൻപും ഈ ചെമ്മാപ്പള്ളി തൂക്കുപാലത്തിൻ്റെ മുകളിൽ നിന്നിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഭയങ്കര ഒരു ഈവനിങ് ടൈം ആയി തുടങ്ങിയല്ലോ. ഭയങ്കര കൂൾ, കാം ആയിട്ടുള്ള, ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള, രസകരമായിട്ടൊരു ആംബിയൻസിലാണ് നമ്മൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ടോപ്പിക്കുമായിട്ട് ഇറ്റ്സ് വെരി റിലേറ്റഡ്. ഈ ഒരു ആംബിയൻസിൽ നിന്നുകൊണ്ട് ഇത് പറയുന്നത് വളരെ ആപ്റ്റ് ആയിരിക്കുമെന്ന് തോന്നുന്നു. ഒരിക്കലും ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ അൺഎക്സ്പെക്റ്റഡായിട്ട് ഒരു ടോപ്പിക് കടന്നു വന്നു. ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി വെരി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. അതായത് ഞാൻ അവരോട് ചോദിക്കുകയാണ്, കുറച്ചധികം ആളുകൾ ഇരിക്കുന്നുണ്ട്, ഞാൻ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ ലാസ്റ്റായിട്ട് പൂമ്പാറ്റകളെ, ബട്ടർഫ്ലൈസിനെ ഈ ലാസ്റ്റായിട്ട് എന്താണ് കണ്ടതെന്ന് ഇങ്ങനെ അവരോട് ജസ്റ്റ് ചോദിച്ചു. അപ്പോൾ അവർക്ക് പെട്ടെന്ന് സത്യത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാറ്ററിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഇത് വന്നപ്പോൾ ദേ ആർ എക്സൈറ്റഡ്. എന്താണ് ഇങ്ങനെ ഒരു കാര്യം ചോദിക്കണേന്നൊക്കെ അവർക്ക് തോന്നി. പക്ഷേ ആ ഒരു ചോദ്യം വളരെ ചോദിച്ചില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ നഷ്ടമായിരുന്നേനെന്ന് എനിക്ക് തോന്നിപ്പോയി. അത്രയും ഒരു റെസ്പോൺസ് ഉണ്ടാക്കാനായിട്ട്, അത്രയും ഒരു രസകരമായിട്ടുള്ള ഒരു മൊമെന്റ്സിലേക്ക് നമ്മളെ കൊണ്ടുപോകാനായിട്ട് ആ ചോദ്യത്തിന് സാധിച്ചു. അപ്പം അതിലൊരാൾ പറഞ്ഞു, ഞാൻ ഈ റീസെൻ്റ്ലി ഒരു ബട്ടർഫ്ലൈനെ കണ്ടു, ഒരു യെല്ലോ ബട്ടർഫ്ലൈ. അത് കുറച്ച് പൂക്കളിലിങ്ങനെ വന്ന് ഇരുന്ന് തേൻ കുടിച്ചിങ്ങനെ പോകുന്ന ഒരു ഇതാണ് ഞാൻ കണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ ഇരിക്കുന്ന ആളുകളോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, എല്ലാവരും ഒരു 3 മിനിറ്റ്സ് ജസ്റ്റ് ക്ലോസ് യുവർ ഐസ് ആൻഡ് യു ജസ്റ്റ് ഇമാജിൻ ദ സിറ്റുവേഷൻ ഇൻ യുവർ ഇമാജിനേഷൻ. നിങ്ങളുടെ ഇമാജിനേഷനിൽ ബട്ടർഫ്ലൈ വരുന്നതും അത് ഇങ്ങനെ പൂക്കളിൽ തേൻ കുടിക്കുക എന്നുള്ളതാണല്ലോ അതിന് മെയിൻ ഹോബിയും അത് ചെയ്യുന്നതും, അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടിയൊക്കെ. അത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തിട്ട് 3 മിനിറ്റ് കഴിയുമ്പോൾ അതൊന്ന് എന്നോട് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ഒപ്പം ഞാനും കണ്ണുകളിങ്ങനെ അടച്ച് ക്ലോസ് ചെയ്തിട്ട് ഞാനും ഇമാജിനേഷനിലേക്ക് പോയി. അത് കഴിഞ്ഞ് അവരതിൻ്റെ റിസൾട്ട്സ് പറഞ്ഞപ്പോഴാണ് എനിക്ക് ശരിക്കും ഒരു പ്രണയവും റൊമാൻസൊക്കെ ഒരാളുടെ ജീവിതത്തിൽ ശരിക്കും എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടത്. പക്ഷെ അതിനെ നമ്മൾ ചിലപ്പോൾ ചില സമയത്ത് മിസ്ട്രീറ്റഡ് ആകുന്നുണ്ട്, മിസ്ട്രീറ്റ് ചെയ്യുന്നുണ്ട്, അതിനെ വേറെ നെഗറ്റീവ് രീതിയിൽ കാണുന്നുണ്ട്. ശരിക്കും അങ്ങനെ മിസ്ട്രീറ്റ് ചെയ്യേണ്ട ഒരു മനുഷ്യൻ്റെ ഫീലല്ല. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ കാതലായിട്ടുള്ളൊരു ഫീലാണത്. എല്ലാവരിലും ഉണ്ട് താൻ, എല്ലാവരും ആഗ്രഹിക്കുന്നുമുണ്ട്. പക്ഷേ അത് അത്രയും പ്രയോറിറ്റി അല്ലെങ്കിൽ അതിനൊരു വേറെ ആംഗിളിൽ കാണുന്നവരുണ്ട്, വളരെ പോസിറ്റീവായിട്ട് കാണുന്നവരുണ്ട്. ഇവിടെ ഒരാളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ കണ്ട കാഴ്ച എന്തായിരുന്നു, നിങ്ങളുടെ ഇമാജിനേഷനിൽ ഈ പറഞ്ഞതുപോലെ ഒരു യെല്ലോ ബട്ടർഫ്ലൈ വന്നതായിട്ട്. ഇവിടെ ഒരു കുട്ടി പറഞ്ഞപ്പോൾ, നിങ്ങളുടെ ഇമാജിനേഷൻ എന്താന്ന് ചോദിച്ചു. അപ്പം ഞാൻ അതിൽ ഒരാളോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു, ഞാൻ 2 ബട്ടർഫ്ലൈസിനെയാണ് കണ്ടത്, മൾട്ടി കളേർഡായിട്ടുള്ള പൂക്കളിൽ അവർ വന്നിരുന്ന് തേൻ കുടിക്കുന്നു, ഒരുമിച്ച് വന്നിരുന്ന് തേൻ കുടിക്കുന്നു എന്ന് പറഞ്ഞു. മറ്റൊരാളോട് ചോദിച്ചപ്പോൾ മറ്റൊരാൾ പറഞ്ഞത്, നമ്മുടെ സൺഫ്ലവർ ഉണ്ടല്ലോ, സൂര്യകാന്തി പൂവ്, അതിങ്ങനെ ഏക്കറക്കണക്കിന് സൂര്യകാന്തി പൂവുള്ള വലിയ തോട്ടം, ആ തോട്ടത്തിനകത്ത് ഒരു ബട്ടർഫ്ലൈ വന്നിട്ട് അതിങ്ങനെ മാറി മാറി തേൻ കുടിക്കുന്ന ഒരു സീനാണ് ആ വ്യക്തി കണ്ടതെന്ന് പറഞ്ഞു. വേറൊരാളോട് ഞാൻ ചോദിച്ചു, അതൊരു ലേഡി ആയിരുന്നു, അവർ പറഞ്ഞത് ഒരു വൈറ്റ് ബട്ടർഫ്ലൈ, നിറയെ വൈറ്റ് ഫ്ലവേഴ്സ് ആയിട്ടുള്ള ഒരു ഉയർന്ന ചെടി, കുറച്ച് പൊക്കുള്ള ഒരു ചെടി, ഒരു അമ്പലത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു ചെടി, അതിന് നിറയെ വൈറ്റ് ഫ്ലവേഴ്സാണ്, അതിൽ 2 ബട്ടർഫ്ലൈസ് വന്നിരിക്കുന്നതായിട്ടാണ് അവരുടെ ഇമാജിനേഷനിൽ അവർ കണ്ടതെന്ന്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും, ഒരു തീം നമ്മൾ കൊടുത്തിട്ട് വ്യത്യസ്ത ആളുകളിലെ വ്യത്യസ്ത ഭാവനകളും എന്തോ ഒരു ബ്യൂട്ടിഫുള്ളായിട്ടാണ് അവരതിനെ ചിത്രീകരിച്ച് പറയുന്നത്. ആക്ച്വലി നമ്മുടെ ജീവിതവുമായിട്ട് ഈ കാണുന്ന നമ്മുടെ ഇമാജിനേഷന് വളരെയധികം റിലേറ്റഡ് ആണ്, വളരെ റിലേഷനുണ്ട് കണക്ട് ചെയ്യുമ്പോൾ.
അടുത്ത വ്യക്തിയും ഒരു ലേഡി ആയിരുന്നു. അവര് പറഞ്ഞത് കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇന്നേ വരെ നമ്മുടെ ഇമാജിനേഷനിലേക്ക് കടന്നു വരാത്ത ഒരു കൺസെപ്റ്റ് അവരതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ നമ്മുടെ ജീവിതമായി വളരെ കണക്റ്റഡ് ആണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. കാരണം അവര് പറഞ്ഞത് അവരുടെ ഇമാജിനേഷനിൽ ഒരു കൂട്ടം ബട്ടർഫ്ലൈസ്, അതായത് വലിയൊരു ബട്ടർഫ്ലൈ, രണ്ട് വലിയ ബട്ടർഫ്ലൈസും അതിന് കൂടെ കുഞ്ഞു കുഞ്ഞു കുട്ടി ബട്ടർഫ്ലൈസും ലൈക്ക് എ ഫാമിലി, അങ്ങനെ ഒരു കൂട്ടം ഫ്ലവേഴ്സിൽ വന്നിരിക്കുന്നതായിട്ടുള്ള ഒരു ചിത്രമാണ് അവരുടെ ഇമാജിനേഷനിൽ വന്നത്. വാട്ട് എ ബ്യൂട്ടിഫുൾ. പക്ഷേ നമ്മൾ വളരെ റൊമാൻറ്റിക് ആയിട്ടും വളരെ റൊമാൻസ് റിലേറ്റഡ് ആയിട്ടാണ്, അതായത് റൊമാൻസിന് അല്ലെങ്കിൽ ഒരു പ്രണയത്തിന് ഇതിലേറെ ഒരു സിംബോളൈസ് ചെയ്ത് നമുക്ക് ഈ പ്രകൃതിയിൽ നിന്നും പറയാൻ പറ്റില്ല. അത്രയും കണക്റ്റഡ് ആണ് ഈ ബട്ടർഫ്ലൈസും ഫ്ലവേഴ്സും അല്ലേ. അപ്പോൾ ഇവരുടെ ഒരു ഇമാജിനേഷൻ എന്ന് പറയുമ്പോൾ ഇവര് ഭയങ്കര ഫാമിലി എന്നുള്ളതിനെ വളരെ മിസ് ചെയ്യുകയും ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് അവർ. അവരെനിക്ക് പേഴ്സണൽ അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെയാണ് അവരങ്ങനെ കണ്ടിട്ടുള്ളത്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഭയങ്കര ഒരു എന്താ പറയുക, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നൊരു ടോപ്പിക്കായിരുന്നു അത്. ഒരിക്കലും ഞങ്ങൾ ഇങ്ങനൊരു ഡിസ്കഷൻ നടത്തേയില്ലായിരുന്നു. ചിലപ്പോൾ നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ തോന്നാം ഇതൊക്കെയാണ് ഇവിടുത്തെ വിഷയം, അതൊരു ഇത്രയും അന്താരാഷ്ട്ര പ്രശ്നങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ഒന്നും ഇതിനകത്തില്ല എന്ന്. പക്ഷേ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു വിഷയവും മോശമല്ല. പിന്നെ മനുഷ്യൻ്റെ ഇമോഷൻസിൽ ഏറ്റവും ഇതായിട്ട് നിൽക്കുന്ന ഒരു ഇമോഷനാണിത്. അത് പല ആംഗിളിൽ പല ഡയമെൻഷനിൽ നമുക്ക് കാണാൻ സാധിച്ചാൽ അതിൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണത്. നമുക്ക് ഭയങ്കര നമ്മളെ മൈൻഡിനെ പ്ലസൻ്റ് ആക്കി ക്കിയും കാം കൂൾ ഒക്കെ ആക്കുന്ന ഒരു ഫീലാണല്ലോ അത്. അപ്പോൾ ഓരോരുത്തരും അവർ ഇമാജിനേഷൻ പറയുന്ന ഐ എം സോ എക്സൈറ്റഡ് വിത്ത് ദാറ്റ് ആൻഡ് ഐ ഗിവ് ദ പ്രയോറിറ്റി ഫോർ ദീസ് കൈൻഡ് ഓഫ് ഹ്യൂമൻ ഇമോഷൻസ്, ദാറ്റ്സ് വൈ. അല്ലാതെ ഇതിനകത്ത് ഇപ്പോൾ വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഐ എം റിയലി സോറി. അത് ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല. നമുക്കതിനൊരു പ്രയോറിറ്റി കൊടുക്കണം തോന്നി അതുകൊണ്ട്. ഇനി മറ്റൊരാൾ, അതൊരു മെയിൽ ക്യാരക്ടറായിരുന്നു. അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് ആയിട്ടുള്ള രണ്ട് ബട്ടർഫ്ലൈസ്, അവരുടെ ഒരു ബ്യൂട്ടി ആസ്വാദന കളർ കോമ്പിനേഷനൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് ബട്ടർഫ്ലൈസ് വന്നിട്ട് ഒരു കൂട്ടം പൂക്കളിൽ ഒരുമിച്ച് തേൻ കുടിക്കുന്ന ഒരു സീനാണ്. ദാറ്റ്സ് വാസ് വെരി ബ്യൂട്ടിഫുൾ. അടുത്തത് ഒരു ലാസ്റ്റായിട്ട് ഒരാളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു കൂട്ടം ബട്ടർഫ്ലൈസ് ബ്ലൂ, അതിനകത്ത് വൈറ്റ് ഡോട്ട്സ് ആയിട്ടുള്ളത്. അവരെ അവരുടെ വീടിൻ്റെ മുറ്റത്താണ് ഉള്ള പൂക്കളിലാണ് ആ തേൻ കുടിക്കുന്നത് കണ്ടതെന്നാണ് പറഞ്ഞത്. ഫൈനലി എൻ്റെ ഊഴമാണ്. ഇവരെല്ലാവരും പറഞ്ഞു കഴിയുമ്പോൾ ക്വൈറ്റ് നാച്ചുറൽ ഞാനും എൻ്റെ ഒരു ഇമാജിനേഷൻ പറയാതെ നിർവാഹമില്ല അല്ലേ. അത് നമ്മൾ ചെയ്തില്ല എന്ന് വെച്ചാൽ ശരിയാവില്ല. കാരണം ഞാൻ അവരോട് ഇത്രമാത്രം കാര്യങ്ങൾ ചോദിച്ചിട്ട് എൻ്റെ ഇമാജിനേഷൻ ഞാൻ ഷെയർ ചെയ്തില്ല എന്ന് വെച്ചാൽ അത് ശരിയാവത്തില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, മാം എന്തായിരുന്നു ഇമാജിനേഷനിൽ കണ്ടത്? നിങ്ങൾക്കും ഒരാകാംക്ഷ ഉണ്ടാവും അല്ലേ, ചിലർക്കെങ്കിലും, എല്ലാവർക്കും ഇല്ലെങ്കിലും ചിലർക്കെങ്കിലും ഉണ്ടാവും ഞാനും കണ്ട ഇമാജിനേഷൻ എന്തായിരുന്നു എന്ന്. ഞാനും ആ 3 മിനിറ്റ് അവരുടെ കൂടെ കണ്ണടച്ചിരുന്നപ്പോൾ ഞാൻ കണ്ട ഇമാജിനേഷൻ സംതിങ് ഡിഫറെൻറ്റ്, ഇതൊക്കെ പോലെ തന്നെ എന്നാലും കുറച്ച് വ്യത്യാസമുണ്ട്. അതായത് നമ്മളിങ്ങനെ ഏക്കർ കണക്കിന് തോട്ടങ്ങൾ കണ്ടിട്ടില്ലേ, പൂന്തോട്ടങ്ങൾ വളരെ വാസ്റ്റായിട്ട് വിശാലമായിട്ട്, ഇപ്പം ഇതിൽ കാണുന്ന പോലെ അങ്ങ് വിശാലമായി നിൽക്കുന്ന ഒരു ഇടം അല്ലേ, അത്രയും ഓപ്പൺ ഏരിയ ആണ്. ഇതുപോലെ ഭയങ്കര ഏക്കർ കണക്കിന് വിശാലമായിട്ട് നിറയെ പൂക്കളുള്ള പൂന്തോട്ടം ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു പൂന്തോട്ടം. അതിലെ ഈ യെല്ലോ ഫ്ലവേഴ്സിനെ ഞാനും കണ്ടത്, ഫുൾ ഓഫ് യെല്ലോ ഫ്ലവേഴ്സ്, നിറയെ യെല്ലോ ഫ്ലവേഴ്സ് ഉണ്ട്. അതിലെ ബട്ടർഫ്ലൈസ് എങ്ങനെയാണെന്ന് വെച്ചാൽ മഴവില്ലിൻ്റെ കളറുള്ള ബട്ടർഫ്ലൈസ് ആയിരുന്നു. അതും നിറയെ, ആ തോട്ടം നിറയെ ബട്ടർഫ്ലൈസ് ആണ്. എല്ലാം ഇങ്ങനെ ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്കും പിന്നെ ഇങ്ങനെ ചുമ്മങ്ങ് പാറി പറന്ന് നടക്കണ ഒരുപാട് മഴവില്ലിൻ്റെ നിറമുള്ള ബട്ടർഫ്ലൈസ്. ഈ തോട്ടത്തിൻ്റെ മിഡിലായിട്ട് രണ്ട് പേര് നിൽക്കുന്നുണ്ട്. ഈ ഒരു തോട്ടത്തിനെയും ആ ബട്ടർഫ്ലൈസിൻ്റെയും ഒക്കെ കളറിനെ മാച്ച് ചെയ്യുന്ന ഡ്രസ്സ് ധരിച്ച രണ്ട് പേർ, ഒരു സ്ത്രീയും പുരുഷനും, ഒരാൾ സാരിയാണ്, ഒരാൾ പാൻസും, അതിനനുസരിച്ചൊരു ഷർട്ടൊക്കെ ഇട്ടിട്ട് രണ്ടുപേരും ആ ആംബിയൻസിന് അനുസൃതമായിട്ടുള്ള ഒരു ഫീലിൽ ചേർന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് അവരെ ഞെട്ടിച്ചു. അതായത് ആക്ച്വലി ആ സ്ത്രീയും പുരുഷനും ജീവനോടെ ഇല്ല. ദേ ആർ സോൾസ്,
രണ്ട് ആത്മാക്കളാണ് അവര്. അങ്ങനെ ഒരു സീനാണ്, ഇങ്ങനെ വാസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഏരിയയില് റിച്ച്നെസ്, അതായത് ഫ്ലവേഴ്സിന്റെയും ബട്ടർഫ്ലൈസിന്റെയും ഒക്കെ അത്രയും നിറയെ പൂക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണെത്തിത്തീരില്ല, കടലോളം എന്നൊക്കെ പറയണ പോലെ അത്രയും. എന്നിട്ട് ഞാൻ നിങ്ങളോട് ചോദിച്ചു, നിങ്ങൾ കണ്ട ഇതിൽ നിന്നും ഇത് എന്റെ വ്യത്യസ്തമായ എന്തെങ്കിലും തോന്നിയോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഇത് പറയുന്ന നേരം ഒരു മൂവി കാണുന്ന കണക്കെയാണത് കണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷം തോന്നി. ഞാൻ എല്ലാവരോടും ക്ലാപ്പ് ചെയ്യാൻ പറഞ്ഞു. കാരണം നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു കാര്യം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് മറ്റൊരാൾ അനുഭവിക്കുക, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അത് എൻജോയ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ കാര്യമേ അല്ല, എന്നെ സംബന്ധിച്ച് ചെറിയ കാര്യമേ അല്ല. അങ്ങനെ ഞങ്ങൾ ആ കുറച്ച് നേരം പങ്കിട്ടപ്പോൾ എനിക്ക് തോന്നി, അവരുമായിട്ട് അതിനോട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് തോന്നി, ഇത് ആർക്കെങ്കിലും, ഇത് കാണുന്ന കുറച്ച് പേർക്കെങ്കിലും ഇത് കൊണ്ടൊരു ഗുണം ഉണ്ടാകുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു ഇസ്തറ്റിക് സെൻസ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ, അവർക്ക് അവരുടെ ഇമാജിനേഷനെ ഡെവലപ്പ് ചെയ്യാനും റിലാക്സ് ആകാനും, നമ്മൾക്ക് എപ്പോഴെങ്കിലും ഒരു സമയം കിട്ടുമ്പോൾ നമ്മളും നമ്മളുടേതായ ഒരു ലോകത്തേക്ക് പോകാനൊക്കെ പറ്റുവാണെങ്കിൽ. ആക്ച്വലി അവരോരോരുത്തരും പറഞ്ഞത് അവരവരുടെ ജീവിതവുമായിട്ട് വളരെ 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 കണക്റ്റഡ് ആയിരുന്നു നമ്മുടെ ഇമാജിനേഷനിലേക്ക് കടന്നു വരുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മളുടെ ആഗ്രഹങ്ങൾ, നമ്മളുടെ ചിന്തകൾ നമ്മുടെ ജീവിതവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നതിലുള്ള ഒരു സംശയവും വേണ്ട. ഇപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഇതുപോലെ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ കണ്ണടച്ച് നിങ്ങൾക്കൊരു 3, 4, 5 മിനിറ്റ് ഇരുന്ന് ഒരു സ്വപ്ന ലോകത്തേക്ക് നിങ്ങൾ ഇമാജിനേഷനിലേക്ക് പോകുമ്പോൾ അതിലുരുത്തിരിഞ്ഞു വരുന്ന ചില ചിത്രങ്ങളും ഭാവനകളും ഈ പ്രകൃതിയും മനുഷ്യരും റിലേഷൻഷിപ്പൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തോട്ട്സ് ആയിരിക്കും അല്ലേ. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും അനുഭവപ്പെട്ടിട്ടുള്ളതായതോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇമാജിൻ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് വളരെ റിലാക്സ്ഡ് ആവും. ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്കത് വലിയൊരു റിലാക്സേഷൻ തരുന്നുണ്ട് എന്നുള്ളത് ഭയങ്കര സത്യമാണ്. നിങ്ങളും ഇപ്പോൾ ഒരു 3 മിനിറ്റ്സ് കണ്ണടച്ചിട്ട് ഞാൻ പറഞ്ഞ സെയിം സിറ്റുവേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാഴ്ച നോക്കുമ്പോൾ ഇതിൽ നിന്നൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇമാജിനേഷൻ, ഒരു ഡ്രീം, ഒരു സ്ക്രീനാവും നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരാം. ബിക്കോസ് എവറി വൺ ഈസ് യുണീക്ക്. അതുപോലെ ആയിരിക്കും നമ്മുടെ ജീവിതവും നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ഇമാജിനേഷനും. അപ്പോൾ എന്താ പറയുക, ഒരിക്കലും ഇല്ലാത്ത അല്ലെങ്കിൽ നമ്മളുടെ റിയൽ ലൈഫിൽ ഇല്ലാത്തൊരു കാര്യമാണ് ഇമാജിനേഷൻ എന്നത്. അല്ലാതെ അത് റിയൽ ലൈഫിൽ ഉണ്ടായിട്ടുള്ളതല്ല നമ്മൾ ഇമാജിൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇമാജിനേഷനിൽ എന്ത് വരുമെന്നുള്ളത് ചിന്തിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ബ്യൂട്ടി ഉണ്ടോ, ഒരാളോട് പറയാനായിട്ട് ഷെയർ ചെയ്യാൻ കൊള്ളുന്ന ഒരു ഭാവനാത്മകമായ ഈസ്തറ്റിക് സെൻസിനുണർത്തുന്നതായ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമ്മൾ ഇടയ്ക്ക് അനലൈസ് ചെയ്യുമ്പോൾ നമ്മളുടെ മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്ന ചില ഇമോഷൻസിനെ, നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാതെ തുരുമ്പിച്ച് കിടക്കുന്ന ഉറങ്ങിക്കിടക്കുന്ന ചില ഇമോഷൻസിനൊക്കെ ഉണർത്തി കൊണ്ടുവരാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ടോപ്പിക് അത്രയധികം റെലവൻ്റ് അല്ല, അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ഗുഡ് തിങ് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ, ദാറ്റ്സ് ഇറ്റ്സ് അപ് ടു യു. നിങ്ങളുടെ പ്രശ്നമാണത്, പ്രശ്നം ഞാൻ പറയുന്നില്ല, ഇറ്റ്സ് യുവർ ആറ്റിറ്റ്യൂഡ്. ഓക്കെ, പക്ഷേ എന്നെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം വളരെ അത്ഭുതാവഹമായിട്ട് അന്നത്തെ ദിവസം ഉണ്ടായപ്പോൾ എനിക്ക് അന്നത്തെ ദിവസം ഒരു വളരെ വർദ്ധിയായിട്ട് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഡേ ആയിട്ട് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, എന്തിനാ നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മുടെ ഭാവന എന്നുള്ളത് ഇറ്റ്സ് യുണീക്ക്, അത് നിങ്ങളുടെ മാത്രമാണ്. വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മിറർ, ഒരു കണ്ണാടി പോലെ നിങ്ങളുടെ മനസ്സിൽ, ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ചില ഭാവനകളെ അല്ലെങ്കിൽ ചില ആഗ്രഹങ്ങളെയോ അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളെ തന്നെ നിങ്ങളെ മനസ്സിലാക്കി തരാൻ, നിങ്ങളെ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട്, അതായത് നമ്മൾ ഇന്നത് ചിന്തിക്കണമെന്ന് വിചാരിച്ചിട്ടില്ലല്ലോ കണ്ണടയ്ക്കുന്നേ. കണ്ണടയ്ക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്തേക്ക് കടന്നു വരുന്നതാ, അതായത് നിങ്ങളുടെ നിങ്ങളെ റിയലായിട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കെങ്കിലും മനസ്സിലാക്കാനായിട്ടുള്ള ഒരു മെത്തേഡായിട്ട് ഇതെനിക്ക് തോന്നിയിട്ടുണ്ട്. കാണുന്നവരിൽ ചിലർക്കെങ്കിലും ഇതൊരു യാ ഇറ്റ്സ് ഓക്കെ, ക്വൈറ്റ് ഓക്കെ, ഇറ്റ്സ് നൈസ് എന്ന് തോന്നിയാൽ അത് മതി. കാരണം ഞാൻ എന്താ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഇത്ര നേരം വളരെ ക്ഷമയോടെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുകയും അതിലൂടെ എന്തെങ്കിലും ഒരു ആസ്വാദനം, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പതിവ് പോലെ ലൈക്ക്, ഷെയർ,
ആൻഡ് കമൻറ്റ്. പ്ലീസ് കമൻറ്റ്. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് അത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. പിന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നാളെ എന്നുള്ളത് ഒരു സ്വപ്നം അല്ലെങ്കിൽ ഒരു ഹോപ്പ് മാത്രമാണ്. ഇന്ന് ഇന്ന് ഇവിടെ നമുക്ക് കുറെ പണം ഉണ്ടാക്കാൻ പറ്റിയോ, അല്ലെങ്കിൽ കുറെ നമ്മൾ എന്തെങ്കിലും നേടിയെന്നുള്ളത് ആവശ്യമാണ്, പണമൊക്കെ അല്ല എന്ന് പറയുന്നില്ല. പക്ഷെ നമ്മൾ നമ്മളുടേതായ നമ്മളുടെ ഉള്ളിലൂടെ, നമ്മളുടെ ഇമാജിനേഷനിലൂടെ നമ്മൾക്കൊരു സ്പേസ്, നമുക്കൊരു ക്വാളിറ്റി ടൈം നമുക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. എവറി 24 hours നിങ്ങൾക്ക് എന്തെങ്കിലും അതിലൂടെയൊക്കെ കടന്നു പോകാൻ പറ്റിയിട്ട് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ നിങ്ങളറിയാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ലേ? എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന മറ്റുള്ളവരിലും കമ്പാരിസണും പല കാര്യങ്ങളും ഓർത്തിട്ട് വെറുതെ കുറെ വേസ്റ്റ് ഓഫ് ടൈം ഉണ്ട്. അതൊക്കെ വേണം വേണ്ട എന്നല്ല, പക്ഷെ നിങ്ങളുടെ ഉള്ളിലേക്ക്, നിങ്ങളെന്ന വ്യക്തിനെ നിങ്ങൾ അനലൈസ് ചെയ്യും. നിങ്ങളുടെ ഉള്ളിൽ വളരെ മാസ്മരീകമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ 1% നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ജീവിതത്തിലെ വലിയ വിജയങ്ങളിൽ ഒന്നായിട്ട് അത് മാറുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റെ ബ്ലാസ്റ്റ്, ബി കംപാഷനേറ്റ്. Bye-bye.